ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി കാൽക്കുലേറ്റിംഗ് ഇന്ന് നമ്മൾ കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത് എസ് എസ് എൽ സി ലെവൽ എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം അപ്പൊ നിങ്ങൾ ചോദിക്കും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ഒരു ചോദ്യം പോലും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാ പഠിച്ചു വെറുതെ സമയം കളയുന്നതെന്ന് ഒരു കാര്യം ഓർക്കുക പഠിക്കാതിരുന്നാൽ മാത്രമാണ് നമുക്ക് നഷ്ടം ഉണ്ടാവുന്നത് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട രണ്ട് നവോത്ഥാന നായകരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആദ്യം സി കേശവൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്താണ് സി കേശവൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്താണ് സി കേശവൻ ജനിച്ചത് സി കേശവന്റെ അച്ഛന്റെ പേര് കുഞ്ഞൻ എന്നും അമ്മയുടെ പേര് ചക്കി എന്നും ആയിരുന്നു സി കേശവന്റെ അച്ഛന്റെ പേര് കുഞ്ഞൻ എന്നും അമ്മയുടെ പേര് ചക്കി എന്നും ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്താണ് സി കേശവൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കുഞ്ഞൻ എന്നായിരുന്നു മാതാവിന്റെ പേര് ചക്കി എന്നും ആയിരുന്നു സി കേശവന്റെ ഗുരുവിന്റെ പേര് എം എ പരമുപിള്ള എന്നാണ് സി കേശവന്റെ ഗുരുവാരായിരുന്നു എം എ പരമുപിള്ളയാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സി കേശവനെയാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ സിംഹള സിംഹം എന്നറിയപ്പെട്ടിരുന്നതും സി കേശവനെയാണ് സിംഹളസിംഹം എന്നറിയപ്പെട്ടിരുന്നതും സി കേശവനെയാണ് അപ്പോ സി കേശവന്റെ ഗുരുവിന്റെ പേര് എന്തായിരുന്നു എം എ പരമുപിള്ള തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ സിംഹം എന്നറിയപ്പെട്ടിരുന്നതും സി കേശവനെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് സി കേശവൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് സി കേശവൻ മറ്റ് രണ്ടുപേർ പട്ടം താണുപിള്ള ടി എം വർഗീസ് എന്നിവരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകർ ആരൊക്കെയാണ് സി കേശവൻ പട്ടം താണുപിള്ള ടി എം വർഗീസ് എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതും സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് സി കേശവനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ അപ്പോ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു സി കേ സി കേശവൻ മറ്റു രണ്ടുപേർ പട്ടം താണുപിള്ള ടി എം വർഗീസ് എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ സി കേശവന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതസമരം സി കേശവന്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതസമരം എന്നാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞതാരാണ് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഏഴിനാണ് സി കേശവൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഏഴിനാണ് സി കേശവൻ അന്തരിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്താണ് സി കേശവൻ ജനിച്ചത് സി കേശവന്റെ പിതാവിന്റെ പേര് കുഞ്ഞൻ എന്നും മാതാവിന്റെ പേര് ചക്കി എന്നുമാണ് സി കേശവന്റെ ഗുരുവായിരുന്നു എം എ പരമുപിള്ള തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ സിംഹള സിംഹം എന്നറിയപ്പെടുന്നതും സി കേശവനെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് സി കേശവൻ മറ്റ് രണ്ടുപേർ പട്ടം താണുപിള്ള ടി എം വർഗീസ് എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് സി കേശവന്റെ ആത്മകഥയാണ് ജീവിതസമരം ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞതും സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഏഴിനാണ് സി കേശവൻ അന്തരിച്ചത് അടുത്തത് നമുക്ക് പി കൃഷ്ണപിള്ളയെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ആറ് ആറിൽ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത് പി കൃഷ്ണപിള്ളയുടെ പിതാവിന്റെ പേര് നാരായണൻ നായർ എന്നും മാതാവിന്റെ പേര് പാർവതി അമ്മ എന്നുമാണ് പി കൃഷ്ണപിള്ളയുടെ പിതാവിന്റെ പേര് നാരായണൻ നായർ എന്നും മാതാവിന്റെ പേര് പാർവതിയമ്മ എന്നുമാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നാരായണൻ നായരെന്നും മാതാവിന്റെ പേര് പാർവതിയമ്മ എന്നുമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തിയും പി കൃഷ്ണപിള്ളയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി എസ് പിയുടെ കേരള ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ സി എസ് പി എന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയും സെക്രട്ടറിയുമാര് തന്നെയായിരുന്നു പി കൃഷ്ണപിള്ള തന്നെയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് സഖാവ് എന്നാദ്യമായി അറിയപ്പെട്ട വ്യക്തിയാണ് പി കൃഷ്ണപിള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറിയുമാര് തന്നെയായിരുന്നു പി കൃഷ്ണപിള്ള തന്നെയായിരുന്നു ഗുരുവായൂരിലെ അമ്പലമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള വൈക്കം സത്യാഗ്രഹത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും പി കൃഷ്ണപിള്ള പങ്കെടുത്തിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും പി കൃഷ്ണപിള്ള പങ്കെടുത്തിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അമ്പലമണി മുഴക്കി ആദ്യത്തെ ബ്രാഹ്മണനല്ലാത്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കണ്ണാർക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് പാമ്പുകടി ഏറ്റാണ് പി കൃഷ്ണപിള്ള അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കണ്ണാർക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് പാമ്പ് ാണ് പി കൃഷ്ണപിള്ള അന്തരിച്ചത് പി കൃഷ്ണപിള്ള അവസാനമായി വിളിച്ച മുദ്രാവാക്യമാണ് സഖാക്കളെ മുന്നോട്ട് പി കൃഷ്ണപിള്ള അവസാനമായി വിളിച്ച മുദ്രാവാക്യം ഏതാണ് സഖാക്കളെ മുന്നോട്ട് എന്നതാണ് അപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അമ്പലമണി മുഴക്കി ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള വൈക്കം സത്യാഗ്രഹത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും പി കൃഷ്ണപിള്ള പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കണ്ണാർക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് പാമ്പുകടിയേറ്റാണ് പി കൃഷ്ണപിള്ള അന്തരിച്ചത് പി കൃഷ്ണപിള്ള അവസാനമായി പറഞ്ഞ വാക്കുകളാണ് സഖാക്കളെ മുന്നോട്ട് അപ്പോ പി കൃഷ്ണപിള്ളയെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നാരായണൻ നായർ എന്നും മാതാവിന്റെ പേര് പാർവതി അമ്മ എന്നുമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി ഇതെല്ലാം പി കൃഷ്ണപിള്ളയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയും പി കൃഷ്ണപിള്ളയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ അമ്പലമണി മുഴക്കി ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള അവസാനമായി പറഞ്ഞ വാക്കുകളാണ് സഖാക്കളെ മുന്നോട്ട് ആലപ്പുഴ ജില്ലയിലെ കണ്ണാർക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്